ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാത്ത വീടുകൾ കുറവാണ്. സ്മാർട്ട് ഫോൺ ഇല്ലാതെ കുട്ടികൾക്ക് പോലും പറ്റാതായിരിക്കുന്നു. നഗരത്തിൽ ഒരു കമ്പ്യൂട്ടർ ലാബായ PV കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് വലിയൊരു വാർത്ത പുറത്തു വന്നു. എല്ലാ കമ്പ്യൂട്ടറിലെയും ഡാറ്റ മോഷ്ടിച്ചിരിക്കുന്നു. ആരോ പെൻഡ്രൈവ് ഉപയോഗിച്ച് ഡാറ്റ മോഷ്ടിച്ചുവെന്നാണ് അവർ ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ CCTV ഫുട്ടേജസ് പരിശോധിച്ചതിലൂടെ അവിടെ ആരും വന്നിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതിനർത്ഥം ആരോ സൈബർ അറ്റാക്ക് ചെയ്തുവെന്നാണ്. മെഹുൽ ഇക്കാര്യം അറിയുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഈ സൈബർ ക്രിമിനലിനെ കണ്ടുപിടിച്ചേ തീരൂ. മെഹുൽ PV കമ്പ്യൂട്ടർ ലാബിലേക്ക് പോയി അവിടുത്തെ മാനേജറോട് തിരക്കുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അറിയില്ല സർ, ഇന്നലെ വൈകുന്നേരം എന്റെ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇമെയിൽ വന്നിരുന്നു. അതിലൊരു ലിങ്ക് ഉണ്ടായിരുന്നു. ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു, പക്ഷേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എല്ലാ കമ്പ്യൂട്ടറിലെയും ഡാറ്റ നഷ്ടപ്പെട്ടു. മെഹുൽ ആ ലിങ്കിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് ഈ ലിങ്കിലേക്ക് നോക്കിയിട്ട് പറയാൻ സാധിക്കുമോ എന്താണ് പ്രശ്നമെന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ഇതൊരു ഫേക്ക് ലിങ്കാണ്. കാരണം ശരിയായ ലിങ്കിൽ HTTPS എന്നുണ്ടാകും, പക്ഷേ ഇതിൽ HTTP എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു തെറ്റായ അഡ്രസ് ആണ്. ലോജിക്കൽ ആർമി, ഏതെങ്കിലും എക്സ്റ്റേണൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് ഇക്കാര്യം ഉറപ്പായും ശ്രദ്ധിക്കണം. മെഹുൽ ആ ലിങ്ക് പരിശോധിക്കുന്നു, പക്ഷേ ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിരുന്നു. അവർ ഒരു തെളിവും ബാക്കി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ മെഹുലിന് മറ്റൊരു കോൾ വരുന്നു. നഗരത്തിലെ മറ്റൊരു വലിയ ലാബായ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിലെയും ഡാറ്റ മോഷ്ടിക്കപ്പെട്ടു. മെഹുൽ അപ്പോൾ തന്നെ തന്റെ കാറിൽ അവിടേക്ക് തിരിക്കുന്നു. മെഹുൽ തന്റെ വണ്ടിയിൽ ആ ലാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഒരു മനുഷ്യനെ കാണും. നിങ്ങൾ എനിക്ക് അടുത്തുള്ള ലാബ് വരെ ഒരു ലിഫ്റ്റ് നൽകാമോ? കയറിക്കോളൂ, ഞാനും അങ്ങോട്ടാ പോകുന്നത്. നിങ്ങൾ ആ ലാബിൽ എന്താണ് ചെയ്യുന്നത്? ഞാൻ ആ ലാബിൽ അസിസ്റ്റന്റ് ഡാറ്റ ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ അവധിയിലായിരുന്നു. രണ്ടുപേരും ലാബിലെത്തുന്നു. പെട്ടെന്ന് തന്നെ മാനേജറോട് ചോദിക്കുന്നു, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പോൾ മെഹുൽ തന്റെ കൂടെ വന്ന മനുഷ്യനോടും ചോദിക്കുന്നു, നിനക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തായിരിക്കും സംഭവിച്ചതെന്ന്. അപ്പോൾ അയാൾ പറയുന്നു, എനിക്കറിയില്ല ഈ സൈബർ അറ്റാക്ക് എങ്ങനെ സംഭവിച്ചുവെന്ന്. അതിനുശേഷം മെഹുൽ അവിടുത്തെ ഡാറ്റ ഓപ്പറേറ്ററോടും ചോദിക്കുന്നു. അയാൾ പറയുന്നു, എനിക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല സർ. മെഹുലിന് മനസ്സിലാകുന്നു ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? ചിന്തിക്കൂ ചിന്തിക്കൂ. ഇതെല്ലാം ആ അസിസ്റ്റന്റ് ഡാറ്റ ഓപ്പറേറ്ററാണ് ചെയ്തത്, മെഹുലിന്റെ കൂടെ കാറിൽ വന്നയാൾ. കാരണം അയാൾ ഒരാഴ്ചയായി അവധിയിലായിരുന്നു. പിന്നെ അയാൾ എങ്ങനെ അറിഞ്ഞു ലാബിൽ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു? മെഹുൽ പെട്ടെന്ന് അയാളെ കടന്നുപിടിച്ചു. അപ്പോൾ ആ അസിസ്റ്റന്റ് ഡാറ്റ ഓപ്പറേറ്റർ പറയുന്നു, അയാൾക്ക് ഒരു കോൾ വന്നിരുന്നുവെന്ന്, കുറച്ച് പണവും നൽകിയെന്ന്, ആ ലാബിന്റെ സെക്യൂരിറ്റി സൈറ്റ് കുറച്ചു നേരം ഓഫ് ചെയ്യുവാനും ആവശ്യപ്പെട്ടെന്ന്. ഇതല്ലാതെ മറ്റൊന്നും അയാൾക്ക് അറിയില്ലായിരുന്നുവെന്ന്. മെഹുൽ അയാൾക്ക് കോൾ വന്ന നമ്പർ വാങ്ങുന്നു, പക്ഷേ ആ നമ്പർ നിലവിലില്ലായിരുന്നു. അപ്പോൾ മെഹുലിന്റെ മറ്റൊരു കോൾ വരും, കൃഷ്ണ കമ്പ്യൂട്ടേഴ്സിലും ഡാറ്റ നഷ്ടപ്പെട്ടിരിക്കുന്നു, കൂടാതെ ഒരു സിസ്റ്റത്തിലും വർക്ക് ചെയ്യാനും ആവുന്നില്ലെന്ന്. മെഹുൽ പെട്ടെന്ന് തന്റെ കാറിൽ അങ്ങോട്ടേക്ക് പായുന്നു. പക്ഷേ വഴിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ വണ്ടി കേടാകും. തുടർച്ചയായി സഞ്ചരിച്ചതിന്റെ ഫലമായി കാർ ചൂടാകും. അതിന്റെ എഞ്ചിനിൽ നിന്ന് പുകയേറുന്നു. അപ്പോൾ മെഹുൽ ഒരു മോട്ടോർ സൈക്കിൾ വരുന്നത് കാണും. ഈ സ്കൂട്ടറിൽ ലിഫ്റ്റ് ചോദിക്കേണ്ടതുണ്ടോ? നിങ്ങൾ പറയും. ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി. സ്കൂട്ടർ ഓടിക്കുന്നയാൾ ഇവിടെ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല. ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമെറ്റ് ധരിച്ചാണ് യാത്ര ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. മെഹുൽ അയാളോട് ലിഫ്റ്റ് ചോദിക്കുന്നില്ല. അപ്പോൾ മെഹുലിനൊരു കോൾ വരുന്നു, കൃഷ്ണ കമ്പ്യൂട്ടേഴ്സിലെ മുഴുവൻ ഡേറ്റയും നഷ്ടപ്പെട്ടിരിക്കുന്നു. മെഹുലിന് നന്നായി ദേഷ്യം വരും, കാരണം വഴിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ വണ്ടിയും കേടായി. കടന്നുപോയ ബൈക്കുകാരനാണെങ്കിൽ റൂൾസും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഹെൽമെറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിക്കുകയായിരുന്നു. മെഹുൽ അയാളുടെ നമ്പർ നോട്ട് ചെയ്ത് പോലീസിനെ കൈമാറുന്നു. എന്നിട്ട് ചിന്തിക്കുന്നു, ആദ്യത്തെ 3 അറ്റാക്കുകളും നടന്നു, പക്ഷെ അടുത്ത അറ്റാക്ക് എവിടെയായിരിക്കും നടക്കുകയാണ്? നഗരത്തിൽ ആകെ 5 കമ്പ്യൂട്ടർ ലാബുകളാണുള്ളത്. PV കമ്പ്യൂട്ടേഴ്സ് ലാബ്, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ലാബ്, കൃഷ്ണ കമ്പ്യൂട്ടേഴ്സ് ലാബ്. ഇവയെല്ലാം അറ്റാക്ക് നടന്നു കഴിഞ്ഞു. അടുത്തത് ടെക് സെന്റർ ആൻഡ് ലാബും ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ലാബും ആണ്. നിങ്ങൾക്ക് പറയാമോ അടുത്ത അറ്റാക്ക് എവിടെ നടക്കുമെന്ന്? എയിലോ ബിയിലോ? ചിന്തിക്കൂ ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ആദ്യം PV, കൃഷ്ണ, ഡിജിറ്റൽ ലാബുകളിലായിരുന്നു അറ്റാക്ക്. എന്ന് വെച്ചാൽ ലാബ് എന്ന് പേര് വരുന്ന ഇടങ്ങളിലായിരുന്നു ആദ്യം അറ്റാക്ക് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത അറ്റാക്ക് നടക്കുക ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ലാബിലാണ്. മെഹുൽ മറ്റൊരു ബൈക്കിൽ ലിഫ്റ്റ് വാങ്ങി പെട്ടെന്ന് തന്നെ ആദിയുടെ അടുത്തേക്ക് പോകുന്നു. ദി ഹാക്കർ ആദി, ഏറ്റവും സമർത്ഥനായ ഹാക്കർ. ലോകത്തിലെ ഏത് സിസ്റ്റവും ആദി ഈസിയായി ഹാക്ക് ചെയ്യും. ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, എപ്പോഴും ഉച്ചത്തിലുള്ള പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കും. ആദി തന്റെ കൂൾ ബൈക്കിൽ മെഹുലുമായി ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ലാബിലെത്തുന്നു. ആദി ലാബിലെ സിസ്റ്റത്തിൽ തന്റെ ആന്റിവൈറസ് പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ സിസ്റ്റത്തിലും സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു. ആദി അത് തടയുവാൻ ശ്രമിക്കുന്നു, പക്ഷേ അവൻ പരാജയപ്പെടുന്നു. കൂടാതെ പകുതിയിലധികം ഡാറ്റയും മോഷ്ടിക്കപ്പെടുന്നു. അതിനുശേഷം ആദി പെൻഡ്രൈവിലെ ഡാറ്റ മുഴുവൻ സിസ്റ്റത്തിലേക്ക് അയക്കും, സൈബർ അറ്റാക്ക് നടത്തിയ സിസ്റ്റത്തിലേക്ക്. കുറച്ചു സമയത്തിന് ശേഷം സിസ്റ്റത്തിലെ മുഴുവൻ ഡാറ്റകളും തിരിച്ചുവരുന്നു. എല്ലാവർക്കും സന്തോഷമാകുന്നു. അവർ ആദിയോട് ചോദിക്കുന്നു, എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന്. ആദി ആ ഡാറ്റയോടൊപ്പം
ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ കൂടി ചേർത്താണ് അയച്ചത്. ആ ആപ്ലിക്കേഷൻ ഹാക്കറുടെ സിസ്റ്റം എല്ലാം അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഡാറ്റ എല്ലാം തിരിച്ചു വന്നു. അതിനുശേഷം ആദി ആ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നു. ഹാക്കേഴ്സ് ഡാറ്റ എല്ലാം ഹാക്ക് ചെയ്യുന്ന സ്ഥലം ഈ ലൊക്കേഷൻ അടുത്ത് തന്നെയാണ്. വരൂ ആദി, നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാം. മെഹുലും ആദിയും ആ ലൊക്കേഷനിലെത്തുന്നു. ലൊക്കേഷൻ ഒരു കടയുടെ അകത്തായിരുന്നു. മെഹുൽ ആ കടയുടെ അകത്ത് ചെല്ലുന്നു. പക്ഷേ കട വിജനമായിരുന്നു, ആരെയും കണ്ടതുമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ദൃഷ്ടി ഒരു ഭിത്തിയിൽ പതിക്കുന്നു. ഈ ഭിത്തിയിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? ചിന്തിക്കൂ ചിന്തിക്കൂ. ലോജിക്കൽ ആർമി. ഭിത്തിയിലെ ഒരു ചെറിയ ഭാഗം അടുത്തെപ്പോഴും അടച്ചതായി കാണുവാൻ സാധിക്കും. അവിടെ പെയിന്റ് ചെയ്തിട്ടുമുണ്ട്. മറ്റു ഭാഗങ്ങളിൽ നിന്ന് അവിടെ വ്യത്യാസമുള്ളതായും കാണാം. മെഹുൽ ആ ഭാഗം പൊട്ടിക്കുന്നു. അവിടെ കട്ടയും കല്ലുമൊന്നുമല്ല, തെർമോകോളായിരുന്നു വെച്ചിരുന്നത്. മെഹുലും ആദിയും അതിനകത്തേക്ക് പോകുന്നു. അതിനകത്ത് ഒരുപാട് കമ്പ്യൂട്ടറുകൾ വച്ചിരിക്കുന്നതായി കാണുന്നു. ഒരു ലാബ് അവിടെ പ്രവർത്തിക്കുന്നതായി തോന്നുന്നു. എന്ന് വെച്ചാൽ ഹാക്കർ ഒരാളല്ല, ഒരു ഗാങ് തന്നെയുണ്ട്. ആദി ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുന്നു. പാസ്വേഡ് നൽകാതെ തന്നെ കമ്പ്യൂട്ടർ ഓപ്പൺ ആവുന്നു. ആദിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നു. കമ്പ്യൂട്ടറിൽ ഒന്നും തന്നെ ഇല്ലെന്ന്, മുഴുവൻ ഡാറ്റയും ഡിലീറ്റ് ചെയ്തിരിക്കുന്നുവെന്ന്. നിങ്ങൾക്ക് പറയാമോ കമ്പ്യൂട്ടറിൽ ഡാറ്റ ഒന്നും ഇല്ലെന്ന് ആദിക്ക് എങ്ങനെ മനസ്സിലായെന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ. കാരണം ഇത്ര വലിയ സൈബർ ഹാക്കറുടെ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് ഇല്ലാതിരിക്കില്ല. ആദി എന്നിട്ട് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുന്നു, പക്ഷേ അവനൊന്നും കണ്ടെത്താനായില്ല. അങ്ങനെ തന്നെ അവിടെയുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും ചെക്ക് ചെയ്യുന്നു, പക്ഷേ അവന് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അപ്പോൾ ആദിയുടെ ദൃഷ്ടി അവിടെയുള്ള മറ്റൊരു കമ്പ്യൂട്ടറിൽ പതിക്കുന്നു. ഈ കമ്പ്യൂട്ടർ 2 ദിവസം മുൻപ് മാത്രം മാർക്കറ്റിൽ വന്നതാണ്. 2 ദിവസം മുൻപ് ലോഞ്ചായ കമ്പ്യൂട്ടർ കിട്ടുന്ന ഒരേ ഒരു കട മാത്രമേ ഈ നഗരത്തിലുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം. മെഹുൽ ആ കടയിലേക്ക് എത്തി. എന്നിട്ട് ആ കമ്പ്യൂട്ടറിന്റെ മോഡൽ നമ്പർ കാണിച്ച് കടക്കാരനോട് ചോദിക്കുന്നു, ഈ മോഡൽ കമ്പ്യൂട്ടർ 2 ദിവസത്തിനുള്ളിൽ എത്ര പേരാണ് വാങ്ങിയത്? സർ, ഈ കമ്പ്യൂട്ടർ മാർക്കറ്റിൽ 2 ദിവസം മുമ്പ് വന്നതാണ്. 3 പേർ മാത്രമാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. മെഹുൽ 3 പേരെയും കാണുവാനായി പോകുന്നു. ഒരാളൊഴികെ ബാക്കി 2 പേരെയും കാണുന്നു. റിഹാനെ മാത്രം കണ്ടില്ല. മെഹുൽ റിഹാനെ കുറിച്ച് അന്വേഷിക്കുന്നു. മെഹുലിന് മനസ്സിലാകുന്നു, റിഹാൻ ഒരു ഇന്റലിജന്റ് എഞ്ചിനീയർ ആയിരുന്നുവെന്ന്. പക്ഷെ കുറച്ചു നാളായി അവൻ ഒരു ചീത്ത കൂട്ടുകെട്ടിലാണുള്ളത്. അവനിപ്പോ ഒരുപാട് പണവും ഉണ്ടാക്കുന്നുണ്ട്. മെഹുൽ റിഹാന്റെ മമ്മിയുടെ അടുത്തെത്തി ചില കാര്യങ്ങൾ ചോദിക്കുന്നു. അതിന് 20 മിനിറ്റിന് ശേഷം ടിവിയിൽ ഒരു വാർത്ത വരുന്നു. റിഹാന്റെ മമ്മിക്ക് സുഖമില്ലാതായിരിക്കുന്നുവെന്ന്, അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തുവെന്ന്. റിഹാന്റെ മമ്മിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയുമോ? ചിന്തിക്കൂ ചിന്തിക്കൂ. മെഹുൽ മീഡിയയിൽ ഒരു ഫേക്ക് ന്യൂസ് ആണ് കൊടുത്തത്. കാരണം ഈ വാർത്ത കേട്ട് റിഹാൻ തന്റെ അമ്മയെ കാണാനെത്തും. അപ്പോൾ മെഹുലിന് അവനെ പിടികൂടുവാൻ സാധിക്കും. റിഹാന്റെ അമ്മയെ ഹോസ്പിറ്റലിലെ 4ാം നിലയിൽ കിടത്തിയിരുന്നു. റിഹാനെ പിടികൂടുന്നതിനായി മെഹുൽ 3ാം നിലയിൽ സജ്ജീകരണവും ഒരുക്കി. മെഹുൽ താഴത്തെ ലിഫ്റ്റിൽ ഒരു ബോർഡും സ്ഥാപിച്ചിരുന്നു. അതിലെഴുതിയിരുന്നു, ലിഫ്റ്റ് കേടാണ്. ടിവിയിൽ വാർത്ത കണ്ടതും റിഹാൻ ഹോസ്പിറ്റലിലെത്തും. ലിഫ്റ്റിനടുത്തെത്തിയപ്പോൾ ലിഫ്റ്റ് കേടാണെന്നുള്ള ബോർഡ് റിഹാൻ കാണുന്നു. റിഹാൻ ഒരു എഞ്ചിനീയറാണ്. അവന് പെട്ടെന്ന് കാര്യം മനസ്സിലാകുന്നു. ലിഫ്റ്റിന് കുഴപ്പമൊന്നുമില്ല, എന്തോ പ്രശ്നമുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഓടുന്നു. മെഹുൽ റിഹാന്റെ പിന്നാലെ പോകുന്നു. റിഹാൻ ഒരു പച്ച നിറമുള്ള കാറിൽ രക്ഷപ്പെടുന്നു. മെഹുൽ ആ കാറിന്റെ നമ്പർ നോട്ട് ചെയ്യുന്നു. പക്ഷേ റിഹാനെ പിടികൂടുവാൻ സാധിക്കുന്നില്ല. മെഹുൽ ട്രാഫിക്കിൽ കൊടുക്കുന്നു. മെഹുൽ പെട്ടെന്ന് RTO ഓഫീസിലേക്ക് വിളിച്ചിട്ട് വണ്ടിയുടെ നമ്പർ ആരുടേതാണെന്ന് അന്വേഷിക്കുന്നു. മെഹുൽ പിന്നീട് ആ അഡ്രസ്സിലെത്തുന്നു. മെഹുൽ വീടിന്റെ വാതിലിൽ കൊട്ടുന്നു. അപ്പോൾ അകത്തു നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു. നിങ്ങളുടെ കാർ എവിടെ? എന്റെ കാർ പാർക്കിങ്ങിലുണ്ടല്ലോ. മെഹുൽ പാർക്കിങ്ങിൽ പോയി അയാളുടെ കാർ നോക്കുന്നു. അവിടെ അതേ നമ്പറിലുള്ള കാർ ഉണ്ടായിരുന്നു. മെഹുലിന് നടന്നത് എന്താണെന്ന് മനസ്സിലാകുന്നു. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായോ ലോജിക്കൽ ആർമി? ഇത് മറ്റൊരു വണ്ടിയാണ്. റിഹാൻ ഓടിച്ചിരുന്ന വണ്ടിയുടെ കളർ പച്ചയായിരുന്നു. ഈ കാറിന്റെ നിറം വെള്ളയാണ്. ഇതിനർത്ഥം റിഹാൻ ഈ വണ്ടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് നമ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ്. അത് കള്ള നമ്പർ ആയിരുന്നു. മെഹുൽ തിരിച്ച് റിഹാന്റെ മമ്മിയുടെ അടുത്ത് വരുന്നു. മെഹുലിന് ഉറപ്പായിരുന്നു റിഹാൻ തന്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്യുമെന്ന്, അവരുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് അറിയാൻ. കുറച്ചു കഴിഞ്ഞ് റിഹാൻ അവന്റെ അമ്മയെ വിളിക്കുന്നു. മെഹുൽ ആദിയുടെ സഹായത്തോടെ ആ കോൾ ട്രേസ് ചെയ്യുന്നു. എന്നിട്ട് പെട്ടെന്ന് പോലീസുമൊത്ത് അവിടെ എത്തി അവനെ പിടികൂടുന്നു. അത് കഴിഞ്ഞ് റിഹാന്റെ സഹായത്തോടെ അവന്റെ കൂടെയുള്ള ഗ്യാങ്ങിനെയും അവർ പിടിക്കുന്നു. കേസ് സോൾവ്. ഡിറ്റക്ടീവ് മെഹുൽ ആൻഡ് ആദി റോക്സ്.